GTR പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വന്ദനം. വാത്സല്യ ദൈവദാസിമാർക്കും വന്ദനം. പലർക്കും സ്വീകാര്യമല്ല എന്ന് തോന്നുന്ന വിധത്തിലുള്ള വിഷയമാണ് തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ മുൻപാകെ വെക്കുന്നത്. ഒന്നിനും കൂട്ടു ചേർക്കുന്നില്ല, ഒന്നും കുറയ്ക്കുന്നുമില്ല. എൻ്റെ പേര് കുര്യോള വർഗീസ് എന്നാണ്. ഇത് GTR ആണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയങ്ങൾ. പഴയ നിയമത്തിലെ ദൈവിക ശുശ്രൂഷകൾക്ക് സ്ത്രീ പുരോഹിതന്മാരും സ്ത്രീ ശുശ്രൂഷകമാരും ഇല്ലായിരുന്നതുപോലെ പുതിയ നിയമസഭയിലേക്ക് നമ്മൾ വരുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെങ്കിലും പഴയ നിയമത്തിനേക്കാൾ കൂടുതൽ കർക്കശമായ ഉപദേശമാണ് പുതിയ നിയമസഭയിൽ വിശുദ്ധ പൗലോസ് അപ്പസ്തലനും പത്രോസ് അപ്പസ്തലനും ഒക്കെ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ പത്രോസ് എഴുതിയ 1 3 വിഷയങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. സ്ത്രീകളുടെ സ്വഭാവങ്ങൾ: സൗമ്യത, മീക്ക്നെസ് ഓർ ജെൻറ്റിൽനെസ്, സാവധാനത, ക്വയറ്റ് സ്പിരിറ്റ്, എടുത്തു ചാടി, പുരുഷൻ പറഞ്ഞ് തീർക്കുന്നതിന് മുൻപ്, ശുശ്രൂഷൻ പറഞ്ഞ് പ്രസംഗിച്ച് തീർക്കുന്നതിന് മുൻപ് അവിടുന്ന് കൈയും കാലും ഉയർത്തി ആംഗ്യങ്ങളും ചേഷ്ടകളും കാണിക്കുന്നത് സ്ത്രീകൾക്ക് നല്ലതല്ല. അത് സൗമ്യതയുടെ ആത്മാവല്ല, അത് അസൗമ്യതയുടെ ആത്മാവാണ്. അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം നിങ്ങളുടെ അലങ്കാരം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. അല്ലാതെയുള്ള സകല കാര്യങ്ങളും കേവലം യാതൊരു വിലയില്ലാത്തതും ആകുന്നു എന്നല്ലേ ഈ ദൈവവചനത്തിൻ്റെ അർത്ഥം? പട്ടണിഞ്ഞുകൊണ്ടും കാശ്മീർ സാരി ധരിക്കുന്നത് കൊണ്ടും വിലയേറിയ കോസ്മെറ്റിക് ഐറ്റംസ് ധരിക്കുന്നത് കൊണ്ടും ഹോള് മുഴുവൻ പരത്തുന്ന ആ സുഗന്ധവർഗം ശരീരം മുഴുവൻ തേച്ചു കൊണ്ടുവരുന്നതും അല്ല നമ്മളുടെ അലങ്കാരം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ. പത്രോസ് ഇവിടെ എഴുതുന്നത് പോലെ തന്നെ പൗലോസും നമുക്ക് നേരത്തെ എഴുതി കാണിച്ചു കഴിഞ്ഞു തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ. അങ്ങനെ ഉദാഹരണം പറയുകയാണ്, സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചു അനുസരിച്ചിരുന്നു. ഇന്നത്തെ സഹോദരിമാരൊക്കെ ഭർത്താക്കന്മാരെ വെറും കേവലം പേര് വിളിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ മക്കൾ ആയിത്തീരും, ഇല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മക്കളായിത്തീരുകയില്ല. വിശുദ്ധ പത്രോസ് എഴുതിയ 1 3:5-6 മുകളിൽ കണ്ടതായി ഉപദേശം കൈക്കൊള്ളാതെ ബിലയാമിൻ്റെ ഉപദേശം, സംഖ്യാപുസ്തകം 23:7-24:25 ഇടയ്ക്കിടയ്ക്ക് ബിലയാം എന്തെല്ലാം ഉപദേശങ്ങളും പ്രവചനങ്ങളുമൊക്കെയാണ് പ്രവചിച്ചത്, എന്നിട്ടും കൈക്കൂലിയുടെ പണം കൊതിച്ച് ബാലാക്കിൽ നിന്ന് പണം വാങ്ങിപ്പോകുമ്പോൾ അവനൊരു ഉപദേശവും കൊടുത്തിട്ടാണ് പോയത്. അതിൻ്റെ അനന്തരഫലമാണ് 25-ാം ഉപദേശം ഇന്നും അങ്ങനെയുള്ളവരുണ്ട്. ബിലയാമിൻ്റെ ഉപദേശം കൊടുക്കുന്നവരും ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഇല്ലേ? തന്നെയുമല്ല, പാപം എന്നൊരു വിഷയം ഇല്ല എന്ന് പഠിപ്പിക്കുന്ന നിക്കോലാവിയ ഉപദേശം കൊടുക്കുകയും കൈക്കൊള്ളുന്നവരും ഇന്നത്തെ ആത്മീയഗോളത്തിലുണ്ട് എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ചു കൊള്ളട്ടെ. ഇവരുടെ ഉപദേശം കേട്ടുകൊള്ളണം. യോഹന്നാൻ്റെ 1 3:21 പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെന്ന് പോലും അവർ ചെയ്യുന്ന ഏത് പ്രവൃത്തികളും അവർ നടക്കുന്ന ഏത് വഴികളും നമ്മളെ കുറ്റം വിധിക്കാതിരുന്നാൽ മതി, നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെന്ന്. ഇതാണ് ഇവരുടെ ഉപദേശത്തിൻ്റെ താക്കോൽ വാക്യം. പ്രിയരെ, കൊലോസ്സർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡ മനസ്സിൽ വെയിൻലി പഫ്ഡ് അപ്പ് ബൈ ഹിസ് ഓൺ ഫ്ലഷ്ലി മൈൻഡ് വെറുതെ ചീർക്കുകയും തലയെ എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1:11-1 വാക്യങ്ങൾ. പുരുഷൻ സ്ത്രീയുടെ തല, ക്രിസ്തു പുരുഷൻ്റെ തല, ദൈവം ക്രിസ്തുവിൻ്റെ തല എന്നിങ്ങനെ എല്ലാവരും ഗ്രഹിച്ചുകൊള്ളട്ടെ. ആ തലയെ മുറുകെ പിടിക്കാതെ, അതായത് ഭർത്താവിനെ മുറുകെ പിടിക്കാതെ, ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ, പിതാവാം ദൈവത്തെ മുറുകെ പിടിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവർ ആരും? ദയവചെയ്ത് വിശുദ്ധന്മാരെ, നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. കൊലോസ്സർക്കെഴുതിയ 2:18. ഇത്രമാത്രം കൃത്യതയുള്ള ദൈവവചനം പത്യോപദേശമായി എഴുതിയിരിക്കേ, അത് കയ്യിൽ പിടിച്ചിരിക്കുന്ന നാം
ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ഫോർണിക്കേഷൻ, മൂലഭാഷ പറയാം കേട്ടോ, ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പോർണിയ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്, PORNEIA എന്ന് പറഞ്ഞാൽ പ്രോണോഗ്രാഫി ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഏത് സ്വാധീനതയും സ്വീകരിച്ച് പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ധനസമ്പാദന നടത്തുകയും പേരും പെരുമയും ആർജിച്ച് ദൈവസഭയുടെ മേൽ ഭരണം നടത്തി അണികളെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നവർ കൊടിയ ചെന്നായ്ക്കളാണെന്ന് കർത്താവ് പറയുകയാണ്. അങ്ങനെയുള്ളവരുടെ നടുവിൽ ഞാൻ നിങ്ങളെ അയക്കുന്നു. മത്തായി സുവിശേഷം 7:15-22. അപ്പോസ്തല പ്രവൃത്തി 20:30. പൗലോസ് ഒരു പ്രവചനം പറഞ്ഞതാണ്. ഇന്നത്തെ ആത്മീയഗോളത്തിൽ ബഹുജനത്തെ കൂട്ടി പ്രബോധിപ്പിക്കുകയും പ്രസംഗിക്കുകയും പാവപ്പെട്ടവരുടെ കണ്ണിൽ മണ്ണുവാരിയിട്ട് കള്ളപ്രവചനം നടത്തി പണം ഉണ്ടാക്കി കോടീശ്വരന്മാരാകുകയും ചെയ്യുന്ന കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്ത്യകാലത്തിൻ്റെ പ്രഥമ ലക്ഷണങ്ങളും ഈസബേൽ എന്ന പദത്തിൻ്റെ അർത്ഥം കേൾക്കണേ. ഈസബേൽ, ദർ ഇസ് നോ പ്രിൻസ്, രാജാവില്ല, ന്യായാധിപതിയില്ല, ഭരിക്കുന്നവരില്ല, നടത്തുന്നവരില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈസബേൽ, ദൈവത്തിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 17:6, 18:1, 21:25 എന്ന സ്ത്രീയിൽ വ്യാപരിച്ച് വാഗ്ദത്ത ജനത്തിൽ 10 ഗോത്രങ്ങളെ ദുരുപദേശത്തിൽ നശിപ്പിച്ചവൾ അവളിൽ വ്യാപരിച്ച് ശക്തിയാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 20:20 ഇവ എന്ന് നിസ്സംശയം പറയുവാൻ കഴിയും. ഈ ഉപദേശങ്ങൾക്കെതിരായി ആരെങ്കിലും തർക്കിപ്പാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭയ്ക്കും ഇല്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. മുകളിൽ ഞാൻ പറഞ്ഞ ഈസബേൽ എന്ന വാക്യത്തിൻ്റെ വാക്യം വെളിപ്പാട് പുസ്തകം 17:6, 18:1, 21:25 എന്നതാണ്. ന്യായാധിപന്മാർ പറഞ്ഞ ആ പദം തെറ്റിപ്പോയി. ഈ ഉപദേശങ്ങൾക്കെതിരായി ആരെങ്കിലും തർക്കിപ്പാൻ ഭാവിച്ചാൽ, ഇനിയും പുതിയ നിയമസഭയിലെ രാജകീയ പുരോഹിതവർഗത്തിൻ്റെ ആത്മീയ യാഗങ്ങൾ എന്തെല്ലാം ആകുന്നു എന്ന് നോക്കാം. 1, ജീവയാഗം. റോമർ കെഴുതി ലേഖനം 12:1, ശരീരത്തെ സമർപ്പിക്കുക. യാഗവസ്തുവിൻ്റെ കഴുത്തറുത്ത് തോൽ മാറ്റി വയറുകീറി അശുദ്ധ വിഷയങ്ങൾ പുറത്താക്കി വെള്ളത്തിൽ കഴുകി ജീവനറ്റവയായി യാഗപീഠത്തിന്മേൽ സമർപ്പിച്ച് ഭസ്മമാക്കുക. അതാണ് തൂസിയ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്, TUSIA ഗ്രീക്ക് പദമാണ്. എന്നാൽ എബ്രായ പദത്തിൽ സേബാഹ് ZDBAH എന്നാണ്, ഭസ്മമാക്കുക. അതിനെയാണ് കരപൂരണം എന്ന് പറയുന്നത്. കാരണം കൊരിന്ത്യർക്ക് എഴുതിയ 1:6-19, ദൈവവിശ്വാസികൾ രാജകീയ പുരോഹിതവർഗങ്ങളെ ദൈവപുത്രൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളവർ അല്ല. കൊരിന്ത്യരുടെ 1:7-23, വേറെ ആർക്കും ദാസന്മാരാകരുത്. എന്താണ് വില കൊടുത്തത്? പത്രോസ് പറയുകയാണ്, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. Hebrews 9:22-23, പത്രോസിൻ്റെ 1 ലേഖനം 1:16 ലേവ്യ പുസ്തകം 17:11-12, മാംസത്തിലല്ലോ ജീവനിരിക്കുന്നത്, നമ്മുടെ ജീവനെ വീണ്ടെടുക്കുവാൻ കർത്താവ് തൻ്റെ ജീവനായ രക്തം മറുവിലയായി കൊടുത്തു. ആവർത്തന പുസ്തകം 12:23, രക്തം ജീവനാകുന്നു. ഒരു ജീവൻ്റെ വില എന്താണെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 16:16, മർക്കോസ് എഴുതിയ സുവിശേഷം 8:36, സകല ലോകത്തെക്കാളും വിലയേറിയതാണ്. ഇന്ന് ഭൂമിയിലുള്ള 5 ഭൂഖണ്ഡങ്ങളും സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് കിടക്കുന്ന വിലയേറിയ രത്നങ്ങളും വിലയേറിയ രത്നക്കല്ലുകളും പവിഴങ്ങളും എല്ലാം ഒന്നിച്ചു വിറ്റാലും ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ സൃഷ്ടിക്കുവാനോ നേടുവാനോ വില കൊടുത്തു വാങ്ങുവാനോ കഴിയുകയില്ല എന്ന് യോബിൻ്റെ പുസ്തകം 2:4 എഴുതിയിരിക്കുന്നു. പിശാച് യോബിനെക്കുറിച്ച് വാദിച്ചപ്പോൾ
ദൈവമുൻപാകെ പറഞ്ഞ കാര്യമാണ്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുക്കും, കൊടുത്ത് കളയും. ഉദാഹരണത്തിന് രക്തസ്രവക്കാരി, മർക്കോസിലെ സുവിശേഷം 5:25-26, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു എന്നിട്ടും ഒട്ടും ഭേദം വന്നില്ല. ലൂക്കോസിലെ സുവിശേഷം 8:43, 12 സംവത്സരം രക്തസ്രവം മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു, സൗഖ്യം വരുത്തുവാൻ കഴിഞ്ഞില്ല. ഇത്രമാത്രം വിലയുള്ള ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനായ ദൈവകുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, പ്രഷ്യസ് ബ്ലഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ടിമിയോസ് ഹൈമ എന്ന പദത്തിൽ നിന്നാണ് ഹ്യൂമോഗ്ലോബിൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ആകയാൽ നാമും വിലയേറിയവർ അത്രേ. സങ്കീർത്തനം 16:3, ആകയാൽ വിശുദ്ധന്മാരെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ ആകയാൽ. ഈ വിലയില്ലാത്ത വിഷയങ്ങളുടെ പുറകെ പോയി നമ്മുടെ വിലയേറിയ ആത്മാവിനെ നഷ്ടമാക്കരുത്. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് സങ്കീർത്തനം 16:3, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. മൂലഭാഷയിൽ അവർക്ക് ഗോമേതക കല്ലിന് തുല്യർ. ഉൽപ്പത്തി പുസ്തകം 2:13 വാക്യവും വെളിപ്പാട് 21:20 ഗോമേതക കല്ലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാം പാർക്കുവാൻ പോകുന്ന പട്ടണത്തിന് ഉപയോഗിക്കുന്ന പണിക്ക് ഉപയോഗിക്കുന്ന കല്ലുകൾ, അതിൻ്റെ വീതികൾ, അതിൻ്റെ തൂണുകൾ ഇന്നത്തെ പോലെ സിമെൻറ്റും കമ്പിയും അല്ല. പിന്നെയോ ജാസ്പർ, സഫയർ, ബെറിൽ, ഗോമേതക കല്ല് മുതലായവയാണ്. അവിടേക്കാണ് നാം വിലയേറിയവരെ കൊണ്ട് കർത്താവ് താമസിപ്പിക്കുവാൻ പോകുന്നത്. അവിടെയാണ് നാം നിത്യത ചെലവഴിക്കുവാൻ പോകുന്നത്. ആകയാൽ രാജകീയ പുരോഹിതവർഗവും അർപ്പിക്കേണ്ട വിലയേറിയ യാഗങ്ങൾ, നമ്മുടെ പ്രതിഫലനങ്ങൾ, വിശ്വാസം എന്നിവയൊന്ന് ശ്രദ്ധിക്കുക. വിശ്വാസത്തെ സംബന്ധിച്ച് വിലയേറിയവരാകിയാൽ ഈ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത മത്തായി സുവിശേഷം 8:10-13 വിലയേറിയ വിശ്വാസം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വിശ്വസിച്ചതുപോലെ ഭവിക്കും. 2, മത്തായി സുവിശേഷം 15:28, വലിയ വിശ്വാസം. നിങ്ങൾക്ക് എന്തിഷ്ടമുണ്ടോ ആ വിശ്വാസം വെച്ച് ചോദിച്ചാൽ ഇഷ്ടം പോലെ ഭവിക്കും. ലൂക്കോസിലെ സുവിശേഷം 7:9-10, വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്താൽ അവരുടെ ദാസന്മാർ പോലും സൗഖ്യമാകും. 4, മത്തായി സുവിശേഷം 17:20, സമ്പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ മലകളും സ്വസ്ഥാനത്തു നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് കേരളത്തിൽ പാർക്കുന്നവർ സഹ്യപർവ്വതത്തെ ഒഴിച്ചു കളയുമെന്നോ, ഇന്ത്യയിൽ പാർക്കുന്നവർ നേപ്പാളിൻ്റെ ബോർഡറിൽ കിടക്കുന്ന, ചൈനയുടെ ബോർഡറിൽ കിടക്കുന്ന ഹിമാലയ പർവ്വതം നീക്കിക്കളയുമെന്നോ അല്ല അതിൻ്റെ അർത്ഥം. പർവ്വതതുല്യമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് കണ്ട് ഭയപ്പെടാതെ വിശ്വാസത്തോടുകൂടെ നിന്ന് പ്രാർത്ഥിച്ചാൽ. എസ്രാ നെഹെമ്യാവ് ആലയം പണിയുവാൻ വന്നപ്പോൾ ദേശവാസികളായവർ അവർക്കെതിരായി പർവ്വതതുല്യമായ പ്രശ്നങ്ങൾ കൊണ്ടുവന്നപ്പോൾ വിശ്വാസത്തിൻ്റെ വചനം അവർ ഉപയോഗിച്ച് മഹാപർവ്വതങ്ങൾ കാണിക്കല്ല് കയറ്റി അതിനെ സമഭൂമിയാക്കി പണിയുകയില്ല എന്ന് പറഞ്ഞെടുത്ത് പണി തീർക്കുക മാത്രമല്ല, നിരാശയുടെ സ്ഥലത്ത് ബഹുദൂരം കേൾക്കത്തക്കൊണ്ണ സ്തോത്രസ്വരം പുറപ്പെടുവിപ്പാൻ തക്കവണ്ണം ദൈവം തൻ്റെ ദാസീദാസന്മാർക്ക് ശക്തിയും ബലവും കൊടുത്തു എങ്കിൽ വിശ്വസിക്കുന്നവർ മുഖാന്തരമായി വലിയ അത്ഭുതങ്ങൾ നടത്തുവാൻ ഇന്നും ദൈവം ശക്തൻ ആണ്. 5, പത്രോസ് എഴുതി 1:2-7, വിലയേറിയ വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? 12 ടൺ സ്വർണമണൽ ഖനനം ചെയ്ത് അരിച്ച് ശുദ്ധീകരിച്ചാൽ മാത്രമേ 10 ഗ്രാം തങ്കം കിട്ടുകയുള്ളൂ. ഇതുപോലെയാണ് വിശ്വാസം തീയിൽ ഊതിക്കഴിച്ച തങ്കത്തിന് തുല്യം. അത് പ്യൂരിഫൈ ചെയ്തു എന്നു ആണ് എഴുതിയിരിക്കുന്നത്. അതിന് പ്യൂറോസിസ് എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തത്. പ്യൂറോസിസ്, അത് യേശുവിൽ കൂടെ ലഭ്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:1, അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്. വെളിപ്പാട് പുസ്തകം 3:18, അതുകൊണ്ട് തീരൂതി കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ലവോദിക്കിയ സഭയ്ക്ക് ദൈവപുത്രൻ ബുദ്ധി ഉപദേശിക്കുന്നു. 6 കാര്യം യൂദയുടെ പുസ്തകം 3 വാക്യമാണ്, ഇതൊരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമാണ്, ഇതിന് അമെൻമെൻ്റ് ഇല്ല.
ഇന്നത്തെ സാർവത്രിക സഭയിൽ കത്തോലിക്കർ തൊട്ട് ഇങ്ങോട്ടെ അറ്റത്തെ ഒരു ഗ്രാമത്തിലുള്ള കൊച്ചു ചെറിയ സഭ വരെ കൂടിയിരുന്ന് ഈ വിശ്വാസത്തിൻ്റെ പ്രമാണം നമുക്കൊരു ഭേദഗതി വരുത്തണം എന്ന് വിചാരിച്ച് അത് ചെയ്യുന്നുവെന്ന് വെക്കുക, അത് നിങ്ങൾ ചെയ്തുകൊള്ളുക. തിരുവചനത്തിൽ കാണുന്ന വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് അമെൻമെൻറ്റ് വരുത്തുവാൻ ഒരു മനുഷ്യനെയും ഒരു സിനഡിനെയും ഒരു ജനറൽ കൗൺസിലിനെയും കൗൺസിലിനെയും പ്രസ്ബിറ്ററിയെയും ദൈവം അനുവദിച്ചിട്ടില്ല എന്നുള്ള നഗ്ന സത്യം മറന്നു പോകരുത്. ഏഴാമത് റോമർ കെഴുതിയ 4:18 ഇത് ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആവരിക്കുന്ന അത്യന്തം വലിയ വിശ്വാസമാണ്. ഇവയല്ലാതെ മറ്റു പല ആത്മീയയാഗങ്ങളെക്കുറിച്ചും നമ്മൾ വിശുദ്ധ വചനത്തിൽ കാണുന്നുണ്ട്. അവയിൽ ചിലതുകൂടെ പ്രസ്താവിച്ചു കൊള്ളട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതമായ ദൈവവചനത്തിനായി ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവയിൽ ഒന്നാമത്തേത് 50:14 യഹോവയ്ക്ക് നിങ്ങളുടെ നേർച്ചകളെ കഴിക്കുന്നത് സ്തോത്രയാഗം. 4:5 നീതിയാഗങ്ങൾ. 27:6 ജയഘോഷയാഗങ്ങൾ. 119:108 സ്വമേധാദാനങ്ങൾ എന്ന യാഗം. തിമോഥെയൊസിൻ്റെ 2:4:6 പാനീയയാഗം ഒഴിക്കപ്പെടുന്നത് അപ്രത്യക്ഷമായി പോകും. തെസലോനിക്കയർ 1:17 സദാസമയത്തും അർപ്പിക്കേണ്ട സ്തോത്രയാഗം. പത്രോസിൻ്റെ 1:2 ആത്മീയയാഗം. ഹോശയ 14:1 അധരാർപ്പണമായ യാഗം. എബ്രായർ 13:7 നന്മയാഗം കൂട്ടായ്മയാഗം. ഫിലിപ്പിയർ 4:18 ദാനധർമ്മയാഗം ഇത്യാദി തുടർന്നു പോകുന്നു. രാജകീയ പുരോഹിതവർഗത്തിന് ദൈവം അർപ്പിപ്പാൻ തന്നിരിക്കുന്ന യാഗങ്ങൾ. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന നേർച്ച കഴിക്കുന്ന യാഗം, നീതിയാഗങ്ങൾ, ജയഘോഷയാഗങ്ങൾ, സ്വമേധായാഗങ്ങൾ, ഒഴിക്കപ്പെടുന്ന യാഗങ്ങൾ, സദാകാലത്തേക്കും അർപ്പിക്കേണ്ട സ്തോത്രയാഗങ്ങൾ, ആത്മീയയാഗങ്ങൾ, അതരാർപ്പണം വായിൽ നിന്ന് വരുന്ന സ്തോത്ര അതരാർപ്പണയാഗം, അതരത്തെ അർപ്പിച്ചുകൊണ്ടുള്ള യാഗം, ആ നാവിൽ വേറെ ഒന്നും വരികയില്ല, സ്തോത്രം 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 മാത്രമേ വരികയുള്ളൂ. നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതുമായ യാഗം, ദാനധർമ്മയാഗം, ഇതെല്ലാം രാജകീയ പുരോഹിതവർഗത്തിന് ദൈവം തന്നിരിക്കുന്ന യാഗങ്ങളാണ്. ലേവ്യപുസ്തകം 7:37 കാണുന്ന 6 യാഗങ്ങൾക്കുപരി പുതിയ നിയമത്തിൽ അദൃശ്യമായ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന വിശുദ്ധന്മാർ അർപ്പിക്കേണ്ട യാഗങ്ങളാണ് ഇവ. ഇവ്വിധ യാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തോട് നിയമം ചെയ്യുന്ന വിശുദ്ധന്മാരായ പുരോഹിതന്മാരെ പഴയ നിയമ പുരോഹിതന്മാർ രാജകീയ പുരോഹിതവർഗത്തെ, അതായത് നമ്മെ തൻ്റെ അടുക്കൽ കൂട്ടിച്ചേർക്കുവാനായിട്ടത്രേ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ദൈവപുത്രൻ മധ്യാകാശത്തിൽ വരുവാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ അവസാനത്തെ ഈ പദം പറയാം. മുകളിൽ കണ്ട ഇവ്വിധ യാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തോട് നിയമിക്കുന്ന വിശുദ്ധന്മാരായ രാജകീയ പുരോഹിതവർഗത്തെ തൻ്റെ അടുക്കൽ കൂട്ടിച്ചേർക്കുവാനായിട്ടത്രേ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ദൈവപുത്രൻ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോകുന്നെന്ന സത്യം മറക്കരുത്. അതുകൊണ്ട് വെളിപ്പാട് ദിവസം 22:20 അന്ത്യവചസ്സുകളായി ദൈവപുത്രൻ തിരുവായ്മൊഴിഞ്ഞ പദം ഇതാ ഞാൻ വേഗം വരുന്നു. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിനോടി ഒരുങ്ങാം. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന രാജകീയ പൗരോഹിത്യ നിയമങ്ങൾ അത്ഭുതമായി നിറവേറ്റാം. ഈ ആത്മീയയാഗങ്ങൾ തുടർമാനമായി ചെയ്യാം. ഒരിക്കലും അതിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിച്ച് ആശീർവദിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ദൈവജനം കേൾക്കുന്ന വിശുദ്ധന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സത്യം അറിഞ്ഞ് സത്യത്തിന് സാക്ഷികളായി നിൽപ്പാൻ ആവശ്യമായ കൃപ ഈ വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും കൊടുത്തു കൊള്ളണം. എല്ലാവരെയും തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.